കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഡോക്ടർ വി ശിവദാസൻ എംപിയും കെപി മോഹനൻ എംഎൽഎയും സ്കൂൾ ഉച്ചഭക്ഷണ പരിശോധനയുടെ ഭാഗമായാണ് ഇരുവരും കൂത്തുപറമ്പ് യുപി സ്കൂളിലെത്തി ഭക്ഷണം കഴിച്ചത്. മികച്ച ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് എംപി ഡോക്ടർ വി ശിവദാസനും എംഎൽഎ കെപി മോഹനനും കൂത്തുപറമ്പ് യുപി സ്കൂളിലെത്തിയത്. ഇരുവരും ഭക്ഷണം പാകം ചെയ്യുന്ന മുറിയിലെത്തി പരിശോധന നടത്തി. തുടർന്ന് പ്ലേറ്റുമായി കുട്ടികൾക്കൊപ്പം വരി നിന്ന് ഭക്ഷണം വാങ്ങി. ഇന്ന് പരിപ്പും വെള്ളരിയും കറിയും തക്കാളിക്കറിയുമാണ് ചോറിനുണ്ടായിരുന്നത്. ചോറ് വാങ്ങിയ ശേഷം കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നതെന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധനയെന്നും മികച്ച ഭക്ഷണമാണ് കുട്ടികൾക്ക് നൽകുന്നതെന്നും കെ പി മോഹനൻ പറഞ്ഞു. നല്ല ഭക്ഷണം, നല്ല ടേസ്റ്റ്, അത് നല്ലതാണോ എന്ന് പരിശോധന കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്. എം പി ഡോക്ടർ ശിവദാസൻ ഞാൻ വന്നതാണ്. എന്തായാലും നല്ല ഭക്ഷണം കൊടുക്കാനും അതോടെ തന്നെ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ വിദ്യാലയം മുന്നോട്ട് വെക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്കുണ്ടാകാം. ഒരു പോരായ്മയുമില്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇടപെടലുകളാണ് നടത്തുന്നതെന്നും അധ്യാപകരും മാനേജ്മെന്റും ഉൾപ്പെടെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടെന്നും ശിവദാസൻ പറഞ്ഞു. കൊടുക്കാൻ നല്ല ഭക്ഷണമാണ്. ഇനി നമുക്ക് എല്ലാവരും ആലോചിച്ച് ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതെല്ലാം ആലോചിച്ച് ഈ സ്കൂൾ അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ നല്ല നിലയിൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും മെച്ചപ്പെടുത്തലുകൾ നാടാകെ ആലോചിക്കുകയാണല്ലോ. അപ്പോൾ ഒരു പോരായ്മയും ഇല്ലാതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ നിലയിലാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ പരിശോധനകൾ, ജനകീയമായ ഇടപെടലുകൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ് നമ്മളാകെ കണക്കൂട്ടുന്നത്. വീട്ടിലെ പോലെ തന്നെ നല്ല ഭക്ഷണമാണ് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഇന്ന് ചോറ് പരിപ്പും വെള്ളരിക്കും പിന്നെ തക്കാളി കറി. സാമ്പാറ് കടലേനെ കൊണ്ട് പുയിക്കുണ്ടാവും, ചെറുപാരുണ്ടാവും, അങ്ങനെ കുറക്കുന്നുണ്ടോ? രണ്ടും. ജനപ്രതിനിധികൾ എത്തിയതോടെ കുട്ടികളെല്ലാം ഇരുവരെയും പരിചയപ്പെടാൻ കൂടെ കൂടി. പ്രധാനാധ്യാപിക കെ ഗീതയുമായി കൂടിക്കാഴ്ച നടത്തിയാണ് ഇരുവരും മടങ്ങിയത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.